Dragoneel Holmes. Please subscribe and press the bell icon for new videos and updates. നമസ്കാരം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 1100 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഡബിൾ സ്റ്റോറി 3 ബെഡ്റൂം വീടാണ്. ഇത് 3 സെന്റിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. 3 സെന്റ് മുനിസിപ്പൽ ഏരിയയിൽ ആയതിനാൽ സെറ്റ് ബാക്ക് വെച്ചിരിക്കുന്നത് 2 മീറ്റർ മുൻവശത്തും 1 മീറ്റർ പിൻവശത്തും പിന്നെ 1 മീറ്റർ ഓരോ വശത്തും നൽകിയിട്ടുണ്ട് ഓപ്പണിംഗ്സ് നൽകാൻ. ഈ വീടിൻ്റെ എൻട്രൻസ് വടക്ക് ഭാഗത്തായിട്ടാണ്. ഇവിടെ ഗേറ്റിൻ്റെ ഇടത് ഭാഗത്ത് കാർ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇട്ടിരിക്കുന്നു. ഇവിടെ ടെമ്പററി റൂഫിംഗ് കൊടുക്കാം. ആദ്യം കാണുന്നത് ഒരു ചെറിയ ഒരു സിറ്റ് ഔട്ടാണ്. ഇവിടെ നിന്ന് നമ്മൾ ലിവിംഗ് സ്പേസിലേക്ക് കയറുന്നു. അതും ഡൈനിങ് സ്പേസും ലീനിയർ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ റൂം സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യാൻ ഫ്രണ്ടിൽ ഒരു സെമി ഓപ്പൺ യു ഷേപ്പ് സ്റ്റെയർവേയും അതിൻ്റെ നടുക്ക് ഒരു ഗ്രീൻ കോർട്ട്യാർഡും കൊടുത്തിട്ടുണ്ട്. സെമി പബ്ലിക് സ്പേസിൽ വരുമ്പോൾ ഒരു സെമി ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുണ്ട്. ഇത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഡൈനിങ്ങിന് ബാക്കിലാണ്. ഡൈനിങ് സ്പേസിന് വലുപ്പം തോന്നിക്കാനാണ് കിച്ചൺ സെമി ഓപ്പൺ ആയിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഒരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. ഇതൊരു സെമി പബ്ലിക് നിഷിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ഒരു ബെഡ്റൂം വിത്ത് ഡ്രസ്സിംഗ് ആൻഡ് അറ്റാച്ച് ബാത്റൂം ഉണ്ട്. ഇത് വടക്ക് പടിഞ്ഞാറാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എൻട്രൻസിൽ നിന്നും ഡയറക്റ്റ് വ്യൂ കിട്ടാതിരിക്കാൻ ഡ്രസ്സിങ്ങിൻ്റെ ബാക്കിൽ ഒരു ടെമ്പററി വാൾ കൊടുത്തിട്ടുണ്ട്. അടുത്തു വരുമ്പോൾ ലിവിംഗ് റൂം തെക്ക് പടിഞ്ഞാറാണ് കൊടുത്തിരിക്കുന്നത്. എന്തെന്നാൽ തെക്ക് പടിഞ്ഞാറാണ് കേരളത്തിൻ്റെ മേജർ വിൻ ഡയറക്ഷൻ. ഏറ്റവും കൂടുതൽ ഈ ദിശയിലേക്കാണ് കാറ്റ് വീശുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ പബ്ലിക് സ്പേസസ് വെൽ വെന്റിലേറ്റഡ് ആയിരിക്കും. ലിവിങ്ങിൽ 2W3 ജനലുകളും ഡൈനിങ്ങിൽ 1W3 ജനലും കൊടുത്തിട്ടുണ്ട് ക്രോസ് വെന്റിലേഷന് വേണ്ടി. അതല്ലാതെ കേരളത്തിൻ്റെ സൂര്യപ്രകാശം തെക്ക് വശത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ധാരാളം വെളിച്ചം, അതായത് നാച്ചുറൽ ലൈറ്റിംഗ് കാണും. ഇവിടുത്തെ സ്റ്റെയർവേ വരുമ്പോൾ നടുക്ക് ഒരു കോർട്ട് യാർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ധാരാളം ക്രോസ് വെന്റിലേഷനും നാച്ചുറൽ ലൈറ്റിങ്ങും വരും. എന്തെന്നാൽ 3 ജനലുകൾ കൊടുത്തിട്ടുണ്ട് ഓരോ വശത്തും. പിന്നെ തെക്ക് ഭാഗത്തായതിനാൽ ധാരാളം വെളിച്ചവും കാണും. ഇത് ഫുൾ ലിവിംഗ് പബ്ലിക് സ്പേസിന് കൂടുതൽ വലുതായി തോന്നിപ്പിക്കും. ഇത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത സെമി പബ്ലിക് സ്പേസ് ആയിട്ട് കിച്ചൺ ആണ് വരുന്നത്. ഇത് വടക്ക് കിഴക്ക് വശത്താണ്. ഇവിടെയും ക്രോസ് വെന്റിലേഷന് വേണ്ടി 3W2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. വാസ്തുപ്രകാരം സ്റ്റൗ കിഴക്ക് ഭാഗത്ത് കിച്ചൺ ട്രയാംഗിൾ ഡിസൈനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വീണ്ടും വാസ്തുപ്രകാരം കിച്ചൺ തെക്ക് കിഴക്ക് വശത്ത് ചെയ്താലാണ് ഏറ്റവും നല്ലത്. എന്തെന്നാൽ കിഴക്കിൽ നിന്നുള്ള കാറ്റ് വരുമ്പോൾ വെൽ വെന്റിലേറ്റഡ് ആയിരിക്കും. അതുമാത്രമല്ലാതെ തെക്ക് കിഴക്ക് ധാരാളം വെളിച്ചവും കിട്ടും. പക്ഷേ ഈ പ്ലോട്ടിൽ ഇവിടെ വെച്ചാൽ സ്വകാര്യത കാണില്ല. എന്തെന്നാൽ കിച്ചൺ റോഡിനെ ഫേസ് ചെയ്യും. പ്രൈവസി ഇഷ്യൂ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ഇവിടെ കൊടുക്കാം. എന്നിട്ട് സ്റ്റെയർവേ വടക്ക് കിഴക്ക് ഭാഗത്ത് കൊടുക്കാം. പ്രൈവറ്റ് സ്പേസ് വരുമ്പോൾ ബെഡ്റൂം വടക്ക് പടിഞ്ഞാറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്രോസ് വെന്റിലേഷന് വേണ്ടി 3W ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യത്തിന് നല്ല വലിയ ബെഡ്റൂം ആയതിനാൽ ഒരു ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാത്റൂമിലേക്ക്. രണ്ടാം നില വരുമ്പോൾ 2 ബാത്ത് അറ്റാച്ച് ബെഡ്റൂമാണ് ഉള്ളത്. ഇവിടെ ക്രോസ് വെന്റിലേഷന് വേണ്ടി 2W3 ജനലുകളും കൊടുത്തിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറുള്ള ബെഡ്റൂമിൽ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. പിന്നെ വടക്ക് കിഴക്കുള്ള ബെഡ്റൂം ടെറസിലോട്ട് ഓപ്പൺ ആകും. ഇവിടുത്തെ അറ്റാച്ച് ബാത്റൂം രണ്ടും താഴത്തെ കോമൺ ടോയ്ലറ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഈ ഫസ്റ്റ് ഫ്ലോറും വെൽ വെന്റിലേറ്റഡും ധാരാളം വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡിസൈനിൻ്റെ എക്സ്റ്റീരിയർ വരുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വെള്ള കളറാണ് മെയിൻ ബേസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഗ്രേ ടെക്സ്ചർ പെയിൻറ്റും. ഇത് ക്ലാഡിംഗ് ചെയ്യുന്നതിനേക്കാളും വില കുറവാണ്, പക്ഷേ നല്ലൊരു ലുക്ക് തരും. ഒരു മിനിമലിസ്റ്റിക് ട്രഡീഷണൽ ലുക്ക് അല്ലെങ്കിൽ വൈബാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. മിനിമം എലമെൻറ്റ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു ക്ലീൻ ഫീൽ വരും.
സൺഷെയ്ഡിന് നമ്മുടെ സ്ലീക്ക് ട്രഡീഷണൽ ഓടാണ് കൊടുത്തിരിക്കുന്നത്, മെറ്റൽ ഫ്രെയിമിങ്സ് ഓട്. ബാൽക്കണിയിലെ റെയിലിങ്സും തിൻ മെറ്റൽ ജി ഐ റോഡ് സിമ്പിൾ ഡിസൈനിൽ ബ്ലാക്ക് പെയിൻറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തിൻ കോളംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് പെയിൻറ്റിൽ ഒരു സഫിസ്റ്റിക്കേറ്റഡ് ഫീൽ കൊണ്ടുവരാം. സ്റ്റെയർവേയിലുള്ള പ്രൊജക്ഷനിലെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ലാർജ് സെമി ഫിക്സഡ് ജനലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാൽക്കണിയിലും സിറ്റൗട്ടിലും മുകളിൽ വുഡൻ ടെസോ ക്ലാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ധാരാളം എലമെൻറ്റ്സ് ഇല്ലാത്ത ഒരു മിനിമൽ ഡിസൈനാണിത്. കൂടുതൽ പ്ലാനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ക്രോസ് വെന്റിലേഷൻ, അതായത് ഉള്ളിലെ കാറ്റും പിന്നെ നാച്ചുറൽ വെളിച്ചവും കുഞ്ഞു പ്ലോട്ടായതിനാൽ. ഈ രണ്ട് ഫാക്ടേഴ്സും വീടിനെ വലുതായി തോന്നിപ്പിക്കും. പിന്നെ സ്പേഷ്യസ്നെസ് കൂട്ടാൻ കണക്റ്റഡ് സ്പേസസ് ആണ്. നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.